പക്ഷെ ആദ്യമായിട്ട് തുറന്നു പറയുന്ന മകാൻ ഫ്രാൻസിസ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ തമ്പുരാനെ നോക്കി ഇരിക്കുന്നതാണ്. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഉറങ്ങുന്നതോ നോക്കിയിരിക്കുന്നതോ ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ടത് തമ്പുരാൻ നമ്മളെ നോക്കി നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നു, അത് തിരിച്ചറിയുക. തമ്പുരാന്റെ കൺവെട്ടത്താണ് നമ്മൾ, അവന്റെ പരിപാലനയുടെ കരവലയത്തിനുള്ളിലാണ് നമ്മൾ. ഈ തിരിച്ചറിവാണ് പ്രാർത്ഥന. തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം. ഞാൻ എവിടെയായിരുന്നാലും അവൻ എന്റെ കൂടെയുണ്ട്. എവിടെയായിരുന്നാലും എത്ര വലിയ പ്രതിസന്ധിയിലായാലും അവന്റെ പരിപാലനയുടെ കൺവെട്ടത്ത്, പരിപാലനയുടെ കരവലയത്തിനുള്ളിലാണ് ഞാൻ എന്ന തിരിച്ച് അറിവ്. കൊരിന്ത്യസാർക്കുള്ള രണ്ടാമത്തെ ലേഖനം 13:5 2 Cor 13:5 ആ വചനമൊന്ന് ഞാൻ വായിക്കുക. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. എന്തിനാ പരിശോധിക്കാനാ പറയണേ? വിശ്വാസം. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. എന്താണ് പരിശോധിക്കേണ്ടത്? വിശ്വാസം. ഇനി അതെങ്ങനെ പരിശോധിക്കേണ്ടതെന്ന് അടുത്ത വചനം, യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് ബോധ്യമായിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? വിശ്വാസമുണ്ട്. യേശുക്രിസ്തു എന്നിൽ ഉണ്ടെന്ന് ബോധ്യമായിട്ടില്ലെങ്കിൽ പിന്നെ എന്നെ കസർത്ത് കാണിച്ചാലും വിശ്വാസമില്ല. വിശ്വാസത്തിന്റെ മർമ്മം ഇതാണ്, യേശുക്രിസ്തു എന്നിലുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പരിശോധിച്ചറിയുവിൻ, പരീക്ഷിക്കുവിൻ, യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഈശോ എന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞേ. ഇത് ഇന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഉണരുമ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ഇന്ന് മുതൽ ഈ സുകൃത ജപം ചെല്ലുമെന്ന് തീരുമാനമെടുക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം ഇത് ഭയങ്കരമായ ശക്തി പകരുന്ന ഒരു മരുന്ന്. എന്റെ ദിവസം തുടങ്ങുന്നത് തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ, എന്റെ ദിവസം അവസാനിപ്പിക്കുന്നതും അതേ വിശ്വാസത്തോടെ. സംശയം വേണ്ട, അതിനിടയ്ക്കുള്ള നിമിഷങ്ങളിലൊക്കെ ആ അനുഭവത്തില് അവബോധത്തില് നമുക്ക് വളരാനായിട്ട് പറ്റും. നമുക്ക് ഒരു പാട്ട് പാടിയാലോ? ആ ശോഭിൻ വന്നേ. ശോഭിൻ വിചാരിച്ചത് എൻ്റെ പ്രസംഗം ഇവിടെ നിന്ന് നിൽക്കുകയല്ലെന്ന്. നമുക്ക് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഈ ഒരു തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള ഒരു അനുഭവത്തിലേക്ക് വരുന്ന ഒരു പാട്ട്. എൻ്റെ ഒരു പ്രശ്നം, പാട്ടിന് യാതൊരു കഴിവുമില്ല. അതുകൊണ്ട് ആ പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ ഞാൻ മൈക്കിൽ നിന്ന് അകന്ന് നിൽക്കുന്നത്, വെറുതെ അപശബ്ദം ഉണ്ടാക്കരുത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന പാട്ട് പാടണം ശോഭിനെ, കേട്ടോ? എല്ലാവർക്കും അറിയാവുന്ന, അപ്പൊ എല്ലാവരും കൂടെ പാടണം. സമ്മതിച്ചല്ലോ? ഓക്കെ, അന്ന് നമ്മൾ തുടങ്ങാം. ഏതാ പാട്ട് പാടുന്ന സ്വാമിനെ? സർവശക്തൻ കൂടെയുണ്ട്. അതെല്ലാവരും കൂടെ ഒരുമിച്ച് പാടുക. അതിന്റെ ഇടയ്ക്ക് താളത്തിനനുസരിച്ച് കൈയടിക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. സർവശക്തൻ കൂടെയുണ്ട്.
കൂടെയുണ്ട് ദൈവശക്തി എന്നിലുണ്ട് ദൈവ പൈതലയാണ്.
ദൈവത്തിന്റെ വാഗ്ദാനമേ, പരിശുദ്ധ രൂപമേ, ശക്തി സഹായണമേ, പരിശുദ്ധ രൂപമേ, ശക്തി സഹായണമേ. സർവശക്തി കൂടെയുണ്ട് ദൈവശക്തി എന്നിലും ദൈവം ഭയപ്പെടുന്നവൻ കൂടെയുണ്ട്. സർവശക്തി കൂടെയുണ്ട് ദൈവശക്തി ഭയപ്പെടുന്നവൻ കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധരോഹായേ, ശക്തി സഹായക ഞങ്ങളിൽ ഇറങ്ങണമേ. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധരൂപായേ, ഉന്നത ശക്തി സഹായക ഞങ്ങളിൽ ഇറങ്ങണമേ. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധരൂപായേ, ഉന്നത ശക്തി രണ്ട് അറിയിപ്പുകളുണ്ട്. അത് ഒരെണ്ണം നേരത്തെ തന്നതാ, ഞാൻ മറന്നു പോയതാ. രണ്ടാമത്തതോടെ ഇപ്പൊ പറഞ്ഞില്ലേ, രണ്ടും മറന്നു. ഒന്നാമത്തത് ഈ കുമ്പസാരിക്കാനും കൗൺസിലിങ്ങിനും താല്പര്യമുള്ളവർക്ക് മുകളിൽ അല്ലേ, മുകളിൽ മുകളിൽ എന്ന് പറഞ്ഞാൽ ആകാശത്തല്ല, ഇവിടെ സൗകര്യം ഉണ്ടായിരുന്നു. രണ്ടാമത്തത് ഈ പറയുന്ന രണ്ട് പേര് ഇവിടെ വരണമെന്ന് അച്ഛൻ ആവശ്യപ്പെടുന്നു. ജൈനമ്മ സാജി ആൻഡ് മറിയമ്മ ജോൺ. ജൈനമ്മ സാജി സജി, ജൈനമ്മ സജി, മറിയമ്മ ജോൺ, അവർ രണ്ടുപേരും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. ഞാന് ഈ വചനപ്രഘോഷണം തുടങ്ങിയപ്പം ഞാൻ ഈ അച്ഛൻ അച്ഛനോട് ചോദിച്ചു ഇതെപ്പം നിർത്തണമെന്ന്. അച്ഛന്മാരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരെണ്ണം എന്താ? പല പ്രശ്നമുണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം മൈക്ക് കിട്ടിയാൽ അവർ നിർത്തുകയല്ല. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞത് 12:50 നിർത്തണമെന്ന്. അത് കൃത്യം 50 തന്നെ ഞാൻ അവസാനിപ്പിക്കുക. അതിനുശേഷം പരിശുദ്ധ കുർബാന നമ്മൾ ഒരുമിച്ച് അർപ്പിക്കും. നമ്മുടെ ഫ്രാൻസിസ് പാപ്പ നേരത്തെ അർജന്റീനയിലായിരുന്നപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വല്യപ്പനുണ്ടായിരുന്നു. മക്കളും മക്കളുടെ മക്കളുമായി എന്നിട്ടും തോട്ടത്തിൽ ജോലി ചെയ്യാൻ വരും, കാരണം കുടുംബം പുലർത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ വല്യപ്പൻ അരമനയ്ക്കകത്തേക്ക് കടക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പതിഞ്ഞ ശബ്ദത്തിൽ എന്റെ ഈശോയേ എന്ന് വിളിക്കും. എന്നാ വിളിക്കുന്നേ? ഈശോയേ എന്ന് വിളിക്കും. അകത്തേക്ക് കടക്കുമ്പോഴും വിളിക്കും, പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വിളിക്കും. ഇത് പല ആവർത്ത് കേട്ട് കഴിഞ്ഞപ്പം പിതാവ് ഇയാളെ അടുത്തേക്ക് വിളിച്ചു. ചോദിച്ചു, എന്തിനാ എപ്പോഴും എപ്പോഴും മുക്കിന് മുക്കിന് എന്തിനാ ഈശോയെ വിളിക്കുന്നു? അപ്പം പറഞ്ഞു, എൻ്റെ പിതാവേ, ഓരോ കാര്യങ്ങൾ ഓർത്തു നോക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഒരെത്തും പിടിയും കിട്ടാതെ വരുമ്പോൾ ഞാൻ ഈശോയെ വിളിക്കും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഈശോയും എൻ്റെ കൂടെയുണ്ടല്ലോ, എൻ്റെ ഭാരങ്ങൾ എടുക്ക. യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ഭാരങ്ങളുണ്ടാകുമ്പം, ക്ലേശങ്ങളുണ്ടാകുമ്പം, ജീവിതത്തിൻ്റെ പ്രത്യാശകൾ നഷ്ടപ്പെടുമ്പോൾ, നിരാശയിലേക്ക് നമ്മൾ കൂപ്പുകുത്തുമ്പോൾ യേശു അടുത്തെത്തുന്നു, എൻ്റെ അടുത്തെത്തുന്നു, എൻ്റെ കൂടെയുണ്ട്.